ക്രിസ്ത്യൻ ടൈംസ് ന്യൂസ് അറ്റ് ഗ്ലാൻസ് ബുള്ളറ്റിൻ. ഫാദർ ജോയി വയലിൽ സി എസ് ടിക്ക് യാത്രയയപ്പ് നൽകി. 15 വർഷത്തെ സേവനങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് മടങ്ങുന്ന ഫാദർ ജോയി വയലിൽ സി എസ് ടിക്ക് ഹൃദ്യമായ യാത്രയയപ്പ് നൽകി. സീറോ മലബാർ കമ്മ്യൂണിറ്റിയുടെ തുടക്കകാലത്താണ് 2006 ഓക്സ്ഫോർഡിൽ പഠിക്കാനായി ഇദ്ദേഹം ഇവിടെ എത്തിയത്. 2006 മുതൽ 2021 വരെ നീണ്ട 15 വർഷക്കാലം ഫാദർ ജോയിയുടെ സേവനങ്ങൾ രൂപതയ്ക്കും വിശ്വാസികൾക്കും ഏറെ അനുഗ്രഹപ്രദമായിരുന്നു. നൈജീരിയ 279 സ്കൂൾ വിദ്യാർത്ഥികളും മോചിതരായി. ലഹ് ഷാരിബൂന്റെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. ഇസ്ലാമിക തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ ലഹ് ഷാരിബു എന്ന സ്കൂൾ വിദ്യാർത്ഥിനി ഇപ്പോഴും തടങ്കലിൽ തുടരുന്ന സാഹചര്യത്തിൽ പെൺകുട്ടിയെ എത്രയും പെട്ടെന്ന് മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് മാതാപിതാക്കൾ പ്രസിഡന്റ് മുഹമ്മദ് ബുഹാരിയെ സമീപിച്ചു. അടുത്തിടെയാണ് തട്ടിക്കൊണ്ടുപോകപ്പെട്ട 300 വിദ്യാർത്ഥികളിൽ 279 പേരെയും മോചിപ്പിച്ചത്. സാമൂഹ്യ പുരോഗതിയിൽ സ്ത്രീകൾ നൽകുന്ന സംഭാവനകൾ സ്തുത്യർഹം. മാർ ജോസഫ് പെരുന്തോട്ടം. സമൂഹത്തിന്റെ പുരോഗതിയിൽ സ്ത്രീകൾ നൽകുന്ന സംഭാവന സ്തുത്യർഹമാണെന്ന് മാർ ജോസഫ് പെരുന്തോട്ടം ചങ്ങനാശ്ശേരി അതിരൂപത മാതൃവേദിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ വനിതാ ദിന ആഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബ്രസീലിൽ ദേവാലയത്തിന് നേരെ ആക്രമണം. തിരുവോസ്തി നിലത്തെറിഞ്ഞു. ബ്രസീലിലെ മേണ്ടിസ് പെമെന്റിലെ ദേവാലയത്തിൽ അജ്ഞാതരുടെ ആക്രമണം. ദേവാലയത്തിനുള്ളിൽ പ്രവേശിച്ച് പള്ളിയുടെ ഒരു ഭാഗം നശിപ്പിക്കുകയും തിരുവോസ്തി നിലത്തെറിയുകയും ചെയ്തു. സംഭവം വളരെ ഞെട്ടൽ ഉളവാക്കിയെന്ന് ഇടവക വികാരി പ്രതികരിച്ചു. ജനലുകൾ, മേൽക്കൂര, ബെഞ്ചുകൾ, ഫർണിച്ചറുകൾ, വിശുദ്ധരുടെ രൂപങ്ങൾ ഇവയെല്ലാം അക്രമികൾ തകർത്തു. കുടുംബവർഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം 19. ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ച കുടുംബവർഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം 19 കണ്ണമാലി സെന്റ് ജോസഫ് തീർത്ഥാടന കേന്ദ്രത്തിൽ നടക്കും. KCBC പ്രോലൈഫ് സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിലുള്ള പരിപാടി കൊച്ചി ബിഷപ്പ് ഡോക്ടർ ജോസഫ് കരിയിൽ ഉദ്ഘാടനം ചെയ്യും. കോവിഡ് അനുഭവങ്ങൾ നേതൃപദവിയിലേക്ക് വരാൻ സ്ത്രീകളെ പ്രാപ്തരാക്കി മാർ ടോണി നിലങ്കാവിൽ. കോവിഡ് കാല അനുഭവങ്ങൾ നേതൃപദവിയിലേക്ക് വരാൻ സ്ത്രീകളെ കൂടുതൽ പ്രാപ്തരാക്കിയെന്ന് തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ. അതിരൂപത വനിതാ കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വനിതാ ദിന ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇറാഖിൽ നിന്ന് ലഭിച്ച പൂച്ചെണ്ട് റോമിലെ ബസലിക്കയിൽ സമർപ്പിച്ച് പാപ്പയുടെ കൃതജ്ഞത പ്രകാശനം. ഇറാഖിലെ തന്റെ അപ്പസ്തോലിക യാത്ര പൂർത്തിയാക്കി ഒത്തിക്കാനിലെത്തിയ ഫ്രാൻസിസ് പാപ്പ പരിശുദ്ധ കന്യാമറിയത്തിന്റെ നാമധേയത്തിലുള്ള മേരി മേജർ ബസലിക്കയിലെത്തി നന്ദിയർപ്പിച്ചു. സാലൂസ് പോപ്പുള്ളി റൊമാനി എന്ന മാതാവിന്റെ രൂപത്തിന് കീഴിലുള്ള അൾത്താരയിൽ ഇറാഖിൽ നിന്ന് ലഭിച്ച പൂച്ചെണ്ടും പേപ്പൽ പതാകയും സമർപ്പിച്ച പാപ്പ തന്റെ യാത്രയിൽ നൽകിയ സംരക്ഷണത്തിനും യാത്രയുടെ വിജയത്തിനും നന്ദി അർപ്പിച്ചു. ഫ്രാൻസിസ് പാപ്പയ്ക്ക് ആദരവുമായി ഇറാഖിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാൾ. സുരക്ഷാ ഭീഷണികൾ ഏറെയായിട്ടും രാജ്യം സന്ദർശിച്ച ഫ്രാൻസിസ് പാപ്പയ്ക്ക് ആദരവുമായി ഇറാഖിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സെന്ററായ ബാഗ്ദാദ് മാൾ. മാളിന്റെ 33 നിലകളിലും ഒരുക്കിയിരിക്കുന്ന ഭീകരമായ സ്ക്രീനിൽ ഫ്രാൻസിസ് പാപ്പയുടെ മുഖം തെളിയിച്ചുകൊണ്ടാണ് അധികൃതർ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷന് ആദരവ് അറിയിച്ചത്. സഹരത്തിന്റെ നാട്ടിലെത്തിയ പാപ്പയുടെ ധീരതയ്ക്ക് നന്ദി. കൽദായ ആർച്ച് ബിഷപ്പ് ബാഷർ വർദ. പ്രതിസന്ധികളുടെയും പകർച്ചവ്യാധികളുടെയും സമയത്ത് പ്രശ്നബാധിതവും അക്രമം നിറഞ്ഞതും തർക്കങ്ങൾ ഒരിക്കലും അവസാനിക്കാത്തതുമായ സഹരത്തിന്റെയും സ്ഥാനഭ്രംശനങ്ങളുടെയും ഇടയിൽ ഇറാഖിലെത്തുവാൻ ഫ്രാൻസിസ് പാപ്പ കാണിച്ച ധീരതയ്ക്ക് നന്ദിയർപ്പിക്കുന്നതായി കൽദായ ആർച്ച് ബിഷപ്പ് ബാഷർ വർദ. ഇത് ഭയപ്പെടേണ്ട എന്ന ക്രിസ്തുവിന്റെ വാക്കുകൾ യാഥാർത്ഥ്യമാക്കുന്നുവെന്നും ക്രിസ്തുവും പാപ്പയും തങ്ങളോടൊപ്പമുണ്ടെന്നും പാപ്പയുടെ ധൈര്യം തങ്ങളിലേക്ക് പകരുന്നത് തിരിച്ചറിയുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈസ്റ്റർ ആക്രമണ ഇരകൾക്ക് നീതി വേണം. ശ്രീലങ്കൻ ക്രൈസ്തവർ കറുത്ത ഞായർ ആചരിച്ചു. 2 മുമ്പ് ഈസ്റ്റർ ദിനത്തിൽ ശ്രീലങ്കൻ കൊളംബിയയിലെ ദേവാലയത്തിലുണ്ടായ തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് നീതി ലഭിക്കണമെന്ന ആവശ്യവുമായി ശ്രീലങ്കയിലെ ക്രൈസ്തവ വിശ്വാസികൾ കറുത്ത ഞായർ എന്ന പേരിൽ ഇക്കഴിഞ്ഞ ഞായറാഴ്ച കരിദിനമായി ആചരിച്ചു. 2019 കൊളംബിയയിലെ ദേവാലയത്തിനുള്ളിൽ ബോംബുകൾ പൊട്ടിത്തെറിച്ച സമയമായ രാവിലെ 8:45 വിവിധ ദേവാലയങ്ങളിൽ അർപ്പിച്ച വിശുദ്ധ ബലികളിൽ കറുത്ത വസ്ത്രമണിഞ്ഞാണ് വിശ്വാസികൾ പങ്കെടുത്തത്. നമ്മൾ സഹിക്കുമ്പോൾ നാം ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് കാണിക്കാനുള്ള വലിയ അവസരമാണ് എന്ന് ഓർക്കുക. സെബാസ്റ്റിലെ 40 വേദസാക്ഷികൾ. ക്രിസ്ത്യൻ ടൈംസ്, തിരുവനന്തപുരം.